നമസ്കാരം. പറവൂർ വിദ്യാഭ്യാസ ഉപജില്ല യുവജനോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് പറവൂർ നഗരത്തിൽ സൈക്കിൾ റാലി നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഫ്ലാഷ് മോബ് നടന്നു. റാലി അഡീഷണൽ സൂപ്രണ്ട് പോലീസ് ബിജി ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർത്തയിലേക്ക്. ഇന്നലെ ഇന്ത്യയുടെ ശിശുദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് രണ്ടാം ഘട്ട പ്രചരണം ഇന്നലെ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. മയക്കുമരുന്ന് എതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായി കണക്കാക്കേണ്ട ഒന്നല്ല. നമ്മളുടെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ ആധിപത്യം സമൂഹത്തിൽ പേരൂന്നുന്നത്. പറവൂർ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ ആരംഭ ദിവസം ഇന്നായിരുന്നു. സാങ്കേതികമായിട്ട് ഇന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരുന്നു. ആലുവ അഡീഷണൽ എസ് പി ബി ജി ജോർജ് സാറാണ് നമ്മുടെ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തത്. അത് കലോത്സവത്തിൻ്റെ വിളംബര ജാഥ കൂടിയായി മാറുകയായിരുന്നു. ഏകദേശം 400-ലധികം വിദ്യാർത്ഥികൾ പറവൂരിലെ വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് റാലിയിൽ പങ്കെടുത്തു. NSS, SPC, NCC, സ്കൗട്ട്, ലിറ്റിൽ കൈറ്റ് ഗൈഡ് തുടങ്ങിയ വിവിധ മേഖലകളിൽ സാമൂഹ്യ സേവനം നടത്തുന്ന വിദ്യാർത്ഥികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത്. സമൂഹം സ്കൂള്, പറവൂർ ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, SNV സംസ്കൃതം, SN പുല്ലങ്ങളം, സെൻ്റ് അലോഷ്യസ് പറവൂര് തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സൈക്കിളുമായിട്ട് ഇവിടെ എത്തി. പറവൂർ ജില്ലാ കലോത്സവത്തിൻ്റെ ആരംഭ ദിവസമാണെന്ന് ഇന്ന് ഹിന്ദി രചനാ മത്സരങ്ങളും മലയാളം പ്രസംഗം മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. രണ്ട് സ്റ്റേജ് ഐറ്റംസാണ് ഇന്ന് നടക്കുന്നത്. നാളെ തുടങ്ങിയാണ് എല്ലാ വേദികളിലും പൂർണ്ണതോതിലായിട്ടുള്ള മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ 19-ാം തീയതി വരെ പറവൂർ മുഴുവൻ ഒരു ഉത്സവം അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതീതിയിലുള്ള മത്സരങ്ങളായിരിക്കും പറവൂർ ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്നത്. പറവൂരിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കോച്ച് റിപ്പോർട്ടർ.